ഇനി പ്രധാനമായിട്ട് ഉള്ള ഒരു ഒരു കാര്യമുണ്ട്. അത് നമുക്ക് ഈ വർഷത്തെ ബഡ്ജറ്റ് ഡോക്യുമെന്റിനകത്ത് നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കോവിഡ് വർഷം, അതായത് ഏപ്രിൽ 2020 മുതൽ ഈ കാലഘട്ടം 2020-2021 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ കോവിഡ് കാരണം പല കാര്യങ്ങളും സംഭവിച്ചുള്ളൂ. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ച ഒരു കാര്യമാണ് പെട്രോളിന്റെ വില കൂടിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു അല്ലേ. അപ്പൊ ഈ പെട്രോളിന്റെ വില കൂടുന്നതിനെ സംബന്ധിച്ച് ധാരാളം റെട്ടോറിക്കുകൾ നമ്മളിപ്പോ ഇതുവരെ തന്നെ ഒരുപാട് റെട്ടോറിക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് 1-2 റെട്ടോറിക്കുകളാണ് ഞാൻ ഒന്ന് കൃത്യമായി ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യമേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബോണ്ടുകളാണ്, അതായത് പഴയ ഓയിൽ ബോണ്ടുകൾ. ഇത് പല സമയത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ആ പല സമയത്ത് പൊങ്ങി വന്നിട്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇതിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇതങ്ങ് കെട്ടിറങ്ങി കഴിഞ്ഞു എന്നായിരുന്നു. പക്ഷേ ഒരു മാസം മുമ്പും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഓയിൽ ബോണ്ടുകളെ പറ്റി. അതൊരു നല്ല ഉഗ്രൻ സ്ലേറ്റ് ഓഫ് ഹാൻഡ് ആണ്, അല്ലെങ്കിൽ ഒരു പുകമറ സൃഷ്ടിക്കലാണ് ഈ ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞ ഈ പരിപാടി. ഇത് എന്താണ് സംഭവം എന്നുള്ളതിനെ പറ്റി ചുരുക്കി പറയട്ടെ. 2011-12 കാലഘട്ടത്തിൽ ആഗോള ക്രൂഡ് ഓയിൽ വില ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കുകയാണ് പെട്രോളിനെ സബ്സിഡൈസ് ചെയ്യാനായിട്ട്. അപ്പൊ സബ്സിഡൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് പെട്രോളിയം കമ്പനികളെ കൊണ്ട് അവരുടെ ഇതിന്റെ വില കുറപ്പിക്കുന്നു, ക്രൂഡ് ഇതിന്റെ ഓയിലിന്റെ വില കുറപ്പിക്കുന്നു, പെട്രോളിന്റെയും ഡീസലിന്റെയും. എന്നിട്ട് ആ സമയത്ത് കുറഞ്ഞ വിലയ്ക്ക് പകരമായിട്ട് ഉള്ള ബോണ്ടുകൾ ഇറക്കുന്നു, ഈ കമ്പനികൾ ബോണ്ട് ഇറക്കുന്നു. എന്നിട്ട് ആ ബോണ്ടുകൾ ഇന്നിപ്പോ മാർക്കറ്റിൽ നിലവിലുണ്ട്. അപ്പൊ ആ ബോണ്ടുകൾ റീപേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണ് റിട്ടോറിക്. ഇതിനെയാണ് നമ്മൾ ഓയിൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ആ സമയത്ത് ഓയിൽ ബോണ്ടുകൾ ഇറക്കിയിരുന്നു, ഈ ഓയിൽ ബോണ്ടുകളെല്ലാം തിരിച്ചിറക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആ ഓയിൽ ബോണ്ടുകൾ തിരിച്ചിറക്കേണ്ടത് കാരണമാണ് പെട്രോളിന് വില കൂടിയിരിക്കുന്നത് എന്നുള്ളത്. 100% തെറ്റായ വെറും പുകമറ സൃഷ്ടിക്കൽ മാത്രമാണത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ 100% ഉറപ്പിച്ച് തന്നെ പറയാം. 2018 പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ആ ഔട്ട്സ്റ്റാൻഡിങ് ഓയിൽ ബോണ്ടുകൾ എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടിയുടെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത്. ഏകദേശ നമ്പറാണ് ഞാൻ പറഞ്ഞത്, എക്സാക്ട് നമ്പറല്ല. വീണ്ടും പരീക്ഷയ്ക്ക് ഒന്നും എഴുതി വെക്കാനല്ലല്ലോ, ഏകദേശ നമ്പറാണ്. നറേറ്റീവ് മാറാനുള്ള രീതിയിലൊന്നുമല്ല ഇത്. 1.47 something ആണ്, 1.5 എന്ന് നമുക്ക് കൂട്ടാം. അരുൺ ജെയ്റ്റ്ലി ഇത് വളരെ വ്യക്തമായി തന്നെ പാർലമെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന ബോണ്ടുകളിൽ നിന്നും കുറച്ച് എമൗണ്ട്, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ബോണ്ടുകൾ ഓരോ വർഷവും അത് മെച്ചുറാവും. 2021 മെച്ചുറാവും, 10 വർഷത്തിന്റെ ബോണ്ടുകൾ 2021 മെച്ചുറാവും. എനിക്ക് തോന്നുന്നു 15 വർഷത്തിന്റെ ബോണ്ടുണ്ട്, 2026 വരെ ആകുമ്പോൾ മെച്ചുറാവും. ഇതിനിടയ്ക്ക് പല ഡ്യൂറേഷനുള്ള ബോണ്ടുകളുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഓരോ വർഷവും കുറച്ച് കുറച്ച് മെച്ചുറാവുമെന്ന് വിചാരിക്കാം. പിന്നെ കുറച്ച് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടിയും വരും. ഇത് രണ്ടും അവിടെ നിലവിലുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. 1.5 ലക്ഷം കോടിയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത്. ഈ വർഷം 2021 കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് വെറും 10,000 കോടിയാണ്. 10,000 കോടിയാണ് ഒരു വർഷം കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പെട്രോളിനകത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് വേഴ്സസ് എനിക്ക് തോന്നുന്നു 2020-2021 എക്സാക്ട് നമ്പർ വീണ്ടും പറയുന്നില്ല, പക്ഷെ ഇതാണ് കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. മൊത്തം ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 1.5 ആണ്. ഇതിൽ ഈ വർഷം കൊടുക്കേണ്ടെന്ന് പറയുന്നത് 10,000 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3.87 മുമ്പിൽ ഈ 0.10 എന്ന് പറയുന്ന എന്താണ്? ഇത് ലൂസ് ചേഞ്ച് ആണ്, ഇതൊരു ചെറിയ എമൗണ്ട് ആണ്. ഒരു വർഷം കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ന് പറയുന്നത് ഇതിന്റെ 40 ഇരട്ടിയോളം ടാക്സ് കളക്ട് ചെയ്ത ശേഷമാണ് പറയുന്നത് ഇത് കാരണമാണ് ടാക്സ് കൂടിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് ഇന്ന് റിട്ടോറിക്കലി ഓടുന്ന ഒരു പ്രധാന ഐറ്റമാണിത്, ഈ പെട്രോൾ ഓയിൽ ബോണ്ടുകൾ ആസ്പദമാക്കിയിട്ടാണ് ഈ സാധനം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി 4-5 വർഷം കഴിഞ്ഞ് മെച്ചുവർ ചെയ്യാനുള്ള ഒരു ബോണ്ടിന് വേണ്ടി ഇപ്പോഴേ ടാക്സ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അങ്ങനെ ഈ ലോകത്ത് ഒരു ഗവൺമെന്റും അങ്ങനെ ഓടാറില്ല. 5 വർഷം കഴിഞ്ഞ് എന്തൊക്കെ സംഭവിക്കാം? 5 വർഷം കഴിഞ്ഞ് ബോണ്ട് മെച്ചുവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടുള്ള ബഡ്ജറ്റിന്റെയോ അതിന് തൊട്ടുമുമ്പുള്ള ബഡ്ജറ്റിന്റെയോ റവന്യൂവിൽ അത് നോക്കും. അഥവാ നോക്കണമെങ്കിൽ തന്നെ അത് 1.5 ലക്ഷം കോടിയുടെ ഉള്ളൂ മൊത്തം ബോണ്ടുകൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റിന് 0 ഡെറ്റിലേക്ക് പോവുക എന്ന് പറഞ്ഞൊരു പോളിസി ഇല്ല. ഒരു ബോണ്ട് മെച്ചുറാവുന്ന സമയം ആവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ബോണ്ട് ഇറക്കിയാൽ മതി ആ ബോണ്ടിനെ കവർ ചെയ്യാനായിട്ട്. ഗവൺമെന്റ്, ലോകത്ത് മുഴുവനുള്ള ഗവൺമെന്റുകൾ അത് ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. അങ്ങനെ പെർപ്പച്വലി ഓടുന്ന ബോണ്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യങ്ങളുണ്ട്. യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും മിക്കവാറും അതാണ് ഓടിക്കുന്നത്, അതിന്റെ പേരാണ് കൺസോൾ ബോണ്ടുകൾ. ഇന്ത്യ ഗവൺമെന്റ് ഇതൊന്നും പോരെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിനെ കൊണ്ട് ഡെറ്റ് മോണിറ്റൈസേഷൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗിന് ഇന്ത്യ ഗവൺമെന്റ് ഈ വർഷം 2021-2022 വർഷത്തേക്ക് ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന 1 ലക്ഷം കോടിയുടെ
അതായത് ഓൾമോസ്റ്റ് ഇതിന്റെ 60% ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ് മാത്രം ചെയ്യുന്നുണ്ട്. ആ 100,000 കോടിയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗിന് പകരം എന്താ 2,50,000 കോടിയുടെ ചെയ്തിട്ട് ഈ ബോണ്ട് അങ്ങ് വാങ്ങിയാൽ പോരെ. ഇതിലൊന്നും ഒരു ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ്. ഈ ബോണ്ട് വാങ്ങുക എന്ന് പറയുന്നത് ഒരു 2 മാസത്തെ ഓപ്പറേഷൻ ആണ്. ഇതാരും ഇത് ഇതുകൊണ്ടൊന്നും യാതൊരു വിധത്തിലുള്ള ഒരു പ്രശ്നം സംഭവിക്കാനും പോകുന്നില്ല. ഈ ഓയിൽ ബോണ്ടുകൾ ഇതിനകത്ത് ബന്ധപ്പെടുത്തുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പുകമറ സൃഷ്ടിക്കുന്നത് മാത്രമാണ്. ഓയിൽ ബോണ്ടുകളും കളക്ട് ചെയ്യുന്ന ടാക്സും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഒരു കണക്ഷൻ വരുന്ന കേസേ അല്ല. അടുത്ത ഒരു പ്രധാന റെട്ടറിക്ക് ഇതിനെ സംബന്ധിച്ചുള്ളതാണ്, കോർപ്പറേഷൻ ടാക്സ് കുറഞ്ഞു, ഇൻകം ടാക്സ് കുറഞ്ഞു, വരുമാനം കുറഞ്ഞു, അപ്പൊ ആ വരുമാനത്തിനകത്തുള്ള ഷോർട്ട് ഫോൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്രോളിന്റെ ടാക്സ് കൂട്ടിയത് എന്ന റെട്ടോറിക്. അതായത് ടാക്സ് ഷോർട്ട് ഫോളിന്റെ റെട്ടോറിക്. ഇത് റെട്ടോറിക് അല്ല, ഇത് സത്യമാണ്. ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബഡ്ജറ്റ് ഡോക്യുമെന്റ് മാത്രം നോക്കിയാൽ മതി, റവന്യൂ റെസീപ്റ്റിന്റെ അബ്സ്ട്രാക്ട് മാത്രം നോക്കിയാൽ മതി. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്, എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നു, ആ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനകത്ത് നിന്ന് കുറവ് വരുന്നതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് റവന്യൂ എസ്റ്റിമേറ്റിൽ, നമ്മൾ റിവൈസ് എസ്റ്റിമേറ്റിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോ കോവിഡ് വർഷം, അതായത് ഈ പറയുന്ന വർഷത്തേക്ക് ഗവൺമെന്റ് ബഡ്ജറ്റ് ചെയ്തിരുന്ന കോർപ്പറേഷൻ ടാക്സ് എത്ര, ബഡ്ജറ്റ് ചെയ്തിരുന്ന എക്സ്പെക്ട് ചെയ്തിരുന്ന കോർപ്പറേഷൻ ടാക്സ് എത്ര? 6.8 ലക്ഷം കോടിയാണ് ബഡ്ജറ്റ് ചെയ്തിരുന്നത്. ഇൻകം ടാക്സ് 6.4 ആയിരുന്നു. കസ്റ്റംസ് ഡ്യൂട്ടി, GST, എക്സൈസ് ഇത്രയാണ് ബഡ്ജറ്റ് ചെയ്തിരുന്നത്. അതായത് ബഡ്ജറ്റ് ചെയ്യുന്ന എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കും, നമ്മൾ കുറച്ച് നീട്ടിയെറിയും, എല്ലാവരും ബഡ്ജറ്റ് ചെയ്യുന്ന കൂടുതൽ നീട്ടിയെറിയും. അതൊന്നും ഈ മിനിസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഈ മിനിസ്റ്ററിന്റെയോ കുഴപ്പമൊന്നുമല്ല, അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കുഴപ്പമൊന്നുമല്ല, അതൊരു പൊതുവെയുള്ളൊരു കാര്യം. ഓക്കെ, ഇങ്ങനെയായിരുന്നു സംഭവം. അപ്പൊ കോവിഡ് വർഷമാണല്ലോ, കോവിഡ് വർഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോർപ്പറേറ്റ് ടാക്സ് കളക്ട് ചെയ്തത് കുറഞ്ഞിട്ട് കുറഞ്ഞു 4.46%. ഓക്കെ, ഇൻകം ടാക്സ് കുറഞ്ഞു 9%. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ബഡ്ജറ്റിൽ നിന്നുള്ള ഡോക്യുമെന്റിനകത്തുള്ള നമ്പറാണ്. ഇതിനകത്തും ചെറിയ വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല. കസ്റ്റംസ് ഡ്യൂട്ടി 1.38 ആയിരുന്നത് കുറഞ്ഞു, GST 6.9 ആയിരുന്നത് കുറഞ്ഞു, എക്സൈസ് 2.67 ആയിരുന്നത് കൂടി. ആ റിട്ടോറിക്ക് തെറ്റല്ല, ആ റിട്ടോറിക്ക് കറക്റ്റാണ്. കാരണം കോർപ്പറേറ്റ് ടാക്സിന്റെ എമൗണ്ട് കുറഞ്ഞു, ഇൻകം ടാക്സിന്റെ എമൗണ്ട് കുറഞ്ഞു, കസ്റ്റംസ് ഡ്യൂട്ടി കുറഞ്ഞു, GST കുറഞ്ഞു, എക്സൈസ് മാത്രം കൂടിയിട്ട് 3.87 എന്ന രീതിയിൽ, അതായത് 1,11,500,000 രൂപ കൂടുതൽ എക്സൈസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തു. റിലേറ്റീവ്ലി കുറവ് മാത്രം ആളുകൾ വണ്ടി ഓടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് അതിഭീമമായ ടാക്സ് പെട്രോളിന്റെ പുറത്ത് 2020-21 കാലഘട്ടത്തിൽ ചേർത്തപ്പെട്ടത്. കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി ഇതും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള ആ റിട്ടോറിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിനു മുമ്പ് മറ്റൊരു റിട്ടോറിക്കുണ്ട്, പെട്രോളിന്റെ കേസിലെ സ്റ്റേറ്റ് വേഴ്സസ് സെന്റർ ഈ തർക്കം, ഇത് സംബന്ധിച്ച് മറ്റൊരു റിട്ടോറിക്കുണ്ട്. റിട്ടോറിക് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതിന് ആസ്പദമാക്കിയിട്ട് ഞാൻ എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്, സ്റ്റേറ്റ് വേഴ്സസ് സെന്ററിന്റെ ആ വ്യത്യാസത്തിന് എടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് തമിഴ്നാട് ഫിനാൻസ് മിനിസ്റ്ററായ ഡോക്ടർ PTR പളനിവേൽ ത്യാഗരാജൻ പബ്ലിഷ് ചെയ്ത വൈറ്റ് പേപ്പറാണ്. അദ്ദേഹമാണ് മറ്റാരെക്കാളും നന്നായിട്ട് ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് പറയാൻ പോകുന്ന ഒരു ഉദാഹരണമായിട്ട്. 2014, അതായത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് സെന്റർ കളക്ട് ചെയ്തിരിക്കുന്ന എക്സൈസ് എന്ന് പറയുന്നത് 9 രൂപയായിരുന്നു. അത് 6 രൂപ സ്റ്റേറ്റുകൾക്കും 3 രൂപ സെന്ററിനും. 2020, അതായത് 2020-21 പറഞ്ഞ ഈ കാലഘട്ടത്തിൽ 32 രൂപ എക്സൈസ് കളക്ട് ചെയ്യുകയും അതിൽ സ്റ്റേറ്റിന് 2 രൂപ, ശരിക്കും 1.8 എങ്ങാണ്ടാണ്, 2 രൂപ സ്റ്റേറ്റുകൾക്കും സെന്ററിന് 30 രൂപയുമാണ്. ഇത് ഏറ്റവും വ്യക്തമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തത് ഡോക്ടർ PTR ആയതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ എക്സാക്ട് നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ തമിഴ്നാടിന്റെ നമ്പറാണ് പറയുന്നത്. കേരളത്തിൽ വലിയ വ്യത്യാസമില്ല, ചെറിയ വ്യത്യാസമേ ഇതിനകത്ത് ഷെയറിന്റെ കേസിൽ വരുന്ന, ശരിക്കും വ്യത്യാസമേ വരുന്നില്ല, കാരണം ഇത് തന്നെ കിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതിന്റെ ഒരു X% ആണ് കിട്ടുന്നത്.
പി ടി ആറിന്റെ വൈറ്റ് പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പി ടി ആറിന്റെ വൈറ്റ് പേപ്പറിൽ അദ്ദേഹം അത് വീണ്ടും ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് സ്റ്റേറ്റിന് എത്രയാണ് റവന്യൂ കിട്ടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. അപ്പോ ഇതാണ് സ്റ്റേറ്റ് വേഴ്സസ് സെന്റർ 2014 മുതൽ 2020 വരെ ആയപ്പോഴത്തേക്ക് എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടോറിക്കിൽ ഈ ഗവൺമെന്റ്, ഈ സെൻട്രൽ ഗവൺമെന്റ് ഫെഡറലിസത്തിന്റെ പുറത്ത് കുതിര കയറുന്നു എന്ന ആളുകൾ പറയുന്നത് 1 GST വഴി ടാക്സേഷൻ പവർ എടുത്തു കളഞ്ഞു, 2 ഈ സ്റ്റേറ്റ് വേഴ്സസ് സെന്റർ ഡിവിഷനിൽ സീരിയസ് ആയ വ്യത്യാസം ഉണ്ടാക്കി, പെട്രോളിന്റെ റവന്യൂ അതിഭയങ്കരമായൊരു ഷെയർ സെന്റർ എടുക്കാൻ ആരംഭിച്ചു. എക്സൈസ് ഫോർ മോട്ടോർ എക്സൈസസ് ഓൺ ഹൈവേ ഡെവലപ്മെന്റ് ഫോർ മോട്ടോർ സ്പിരിറ്റ് എന്ന് അങ്ങനെ എങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ ആ സാധനം ഉണ്ട്. അപ്പോ ആ പരിപാടി തുടങ്ങിയ 2018 ആ സമയത്ത് ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സമയത്ത്, ഈ റിട്ടോറിക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനെപ്പറ്റിയുള്ള ഡയലോഗ്. ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സമയത്ത് ഗവൺമെന്റ് ഈ അഡീഷണൽ സെസ് ഇട്ട ശേഷം കുറച്ച് വരുമാനം കൂട്ടുകയാണ് ചെയ്തത്. 70 പെട്രോളിന്റെ വില നിർത്തും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ കാണും. ആ സമയത്താണ് അന്നത്തെ ഒരു സെൻട്രൽ മിനിസ്റ്റർ, കേന്ദ്ര മിനിസ്റ്റർ ആയിരുന്ന ഒരു മലയാളി എക്സൈസ് IAS ഉദ്യോഗസ്ഥൻ അന്ന് പറഞ്ഞത് കക്കൂസ് കെട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ റിട്ടറിക്ക് വന്നത് ആ കാലഘട്ടത്തിലാണ്. പിന്നെ അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷം 2019 തുടക്കത്തിലാവുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരു മിനിസ്റ്റർ പറഞ്ഞ മറ്റേ കൂടുന്നിടത്തോളം കുറയുന്നില്ലല്ലോ എന്ന് പറയുന്ന സെസ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടാണ്. സ്റ്റേറ്റിന് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സെസ് സെന്റർ ഒരു ആയുധം പോലെ ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റിന്റെ ഫിസ്കൽ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഫിസ്കൽ ഫെഡറലിസത്തിന്റെ പുറത്തുള്ള കുതിര കയറ്റമാണ് ഇത് എന്ന് ഒരുപാട് ഫിനാൻസ് മിനിസ്റ്റർമാർ ഇപ്പോൾ ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതിന്റെയും കാരണം എന്ന് പറയുന്നത് ഇതാണ്. 2014 9 സ്റ്റേറ്റിന് 6 സെന്ററിന് 3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ 2020 ആയപ്പോൾ 32 2 സ്റ്റേറ്റിനും 30 സെന്ററിനും എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് അതിന്റെ വശം. ഇതിനകത്ത് റിട്ടോറിക്കലായിട്ടൊന്നുമില്ല, ഇത് റിയാലിറ്റി തന്നെയാണ്. ഇതൊരു റിട്ടോറിക് അല്ല, ഇത് മാറിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ പി ടി ആറിന്റെ വൈറ്റ് പേപ്പർ നോക്കിയാൽ മതി, തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് എഴുതിയിരിക്കുന്നതായിട്ട്. ഇനി ഇന്ത്യയുടെ ടാക്സ് സ്റ്റോറിയിൽ ഇതല്ലാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ ടാക്സ് സ്റ്റോറിയിൽ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു സമയത്ത് പറഞ്ഞിരുന്നതാണ്, അതായത് ഇന്ത്യയുടെ ടാക്സിന്റെ കഥ തന്നെ മാറ്റി കഴിഞ്ഞ 7 കൊണ്ട് അതിനകത്ത് സീരിയസ് ആയ ഒരു പ്രശ്നമുണ്ട്. ആ ടാക്സിന്റെ സ്റ്റോറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഞാൻ indiabudget.gov.in ൽ നിന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ വെബ്സൈറ്റിൽ നിന്നും, ഇൻകം ടാക്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിൽ നിന്നുമായിട്ട് ഞാൻ പലയിടത്തുനിന്നായിട്ട് സ്ക്രൈപ്പ് ചെയ്തെടുത്ത ഒരു ഡാറ്റയാണ്. ഇത് മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഏതാണ്ട് 2019 വരെയുള്ളത് ഓഡിറ്റ് ചെയ്തിരിക്കുന്നതാണ്. 2019 വരെയുള്ള ഓഡിറ്റ് ചെയ്തിരിക്കുന്നതാണ്. 20 21 എടുത്തിരിക്കുന്ന ഈ വർഷത്തെ ബഡ്ജറ്റ് ഡോക്യുമെന്റിനാണ്. അതായത് കുറച്ച് മാസങ്ങളുടെ പഴക്കമുണ്ട് ഇതിന്, 5-6 പഴക്കമുണ്ട് ഈ നമ്പറുകൾക്ക്. പക്ഷേ നറേറ്റീവ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പൊ 4.46 എന്ന് പറയുന്നത് 4.62 എങ്ങാണ്ടായി, ഇത് 6.3 എങ്ങാണ്ടായി, അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നറേറ്റീവിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്, ഇത് 10 ലക്ഷം എങ്ങാണ്ടായി, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഞാൻ വീണ്ടും ഈ നമ്പറുകൾ ഓൾറെഡി എന്റെ കയ്യിൽ ഉള്ളതായതുകൊണ്ട് ഒരു സമയത്ത് കളക്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ആസ് ഓഫ് April 2021 ആണ്. അതായത് ഒരു 5-6 പഴക്കം ഈ ഡാറ്റയ്ക്ക് ഉണ്ട്. ഇതുവരെയുള്ള ഡാറ്റ ഓഡിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മാറ്റം വരാൻ സാധ്യതയില്ല. ഈ ലാസ്റ്റ് 2 വർഷത്തെ ഡാറ്റയിലാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ളത്. ഇനി എന്താണ് നറേറ്റീവ്? ഈ നറേറ്റീവ് ഞാൻ പറയുന്ന നറേറ്റീവ് ആണ്. ഇത് പൊതുവെ ഉള്ള നറേറ്റീവ് അല്ല, പൊതുവെ ഇതിന് വിപരീതമായിട്ടുള്ള നറേറ്റീവ് ആണ് നിങ്ങൾക്ക് സാധാരണ കാണാൻ പറ്റുന്നത്. ഞാൻ പറയുന്നു ഇതാണ് നറേറ്റീവ്. കഴിഞ്ഞ 7 കൊണ്ട് ഈ ഗവൺമെന്റ് ഇന്ത്യയുടെ ടാക്സേഷൻ റെജീം കംപ്ലീറ്റ് ആയി മാറ്റിയിട്ടുണ്ട്. പൗരന്റെ പുറത്ത് ഭാരം കൂട്ടുകയും കോർപ്പറേറ്റുകളുടെ പുറത്തുള്ള ഭാരം കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഒരു ടാക്സേഷൻ സ്വിച്ച് നടത്തിയിട്ടുണ്ട്. ഇതാണ് എന്റെ നറേറ്റീവ്. ഇതാണ് ഈ ഡാറ്റ, ഈ ഡാറ്റയിൽ കാണുന്നത്. നിങ്ങൾ ഇവിടെ ആദ്യമേ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ ടാക്സ് ടു ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഈ റേഷ്യോ എന്ന് പറയുന്നത് 2:1 റേഷ്യോ, അല്ലെങ്കിൽ അതിനോട് അടുത്ത് കിടക്കുന്ന ഒരു ഡാറ്റ, ഒരു റേഷ്യോയിലാണ്. ഒരു 60-40 എന്നെങ്കിലും പറയാം ഇല്ലേ, ആ രീതിയിലാണ് ഈ സാധനം നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു 60-40, 60-35 എന്നൊക്കെ പറയാം, ഈ രീതിയിലാണ് ഇതിന്റെ റേഷ്യോ നിൽക്കുന്നത്, 2014 റേഷ്യോ. അതേസമയം നിങ്ങൾ 2021 റേഷ്യോ നോക്കും, ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 5.61 കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 5.47. അതായത് ഈ വർഷം ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് അവസാനമായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒഫീഷ്യൽ ഡേറ്റ എന്ന് പറയുന്ന ബഡ്ജറ്റാണ്, ബാക്കിയുള്ളതൊക്കെ തള്ളാണ്. അവസാനം വന്നിരിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റ അനുസരിച്ച് ഈ വർഷം ബഡ്ജറ്റ് ചെയ്യുന്ന ഇൻകം ടാക്സ് കോർപ്പറേറ്റ് ടാക്സിനേക്കാൾ കൂടുതലാണ്. അതായത് 60-40 സ്പ്ലിറ്റ് ആയിരുന്ന സാധനം 1:1 അല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കൂടുതലായി മാറിയിരിക്കുകയാണ് ഈ വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ഭയങ്കരമായൊരു സ്വിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സ്വിച്ച് സംഭവിച്ചതെന്ന് മാത്രമല്ല, നിങ്ങൾ ഇൻഡയറക്ട് ടാക്സിന്റെ ഡാറ്റ നോക്കി, ഇതിനകത്ത് GST ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എക്സൈസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് ഈ വരുന്നത്. ഇത് ക്രമാനുഗതമായി ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻകം ടാക്സിന്റെ ഡേറ്റ നോക്കൂ, ക്രമാനുഗതമായി അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, എക്സെപ്റ്റ് ഈ കോവിഡിന്റെ വർഷം. കോർപ്പറേറ്റ് ടാക്സ് ക്രമാനുഗതമായി ഇങ്ങനെ കൂടി 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 വന്ന് 2018 ആവുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്, സെസ് വരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട്, ഇലക്ടറൽ ബോണ്ട് വരുന്നു. 2019 ആവുമ്പോൾ നിങ്ങൾ ആ ക്രോണോളജി കൃത്യമായി ഓർക്കണം. 2019ൽ കോർപ്പറേറ്റ് ടാക്സിനെ പറ്റി ഒരക്ഷരം മിണ്ടാതെ, ഇൻകം ടാക്സിനെ പറ്റി ഒരക്ഷരം മിണ്ടാതെ, സെസ്സിനെ പറ്റിയോ എക്സൈസിനെ പറ്റിയോ ഒന്നും ഒരക്ഷരം മിണ്ടാതെ ഇലക്ഷൻ നടക്കുന്നു. ഇലക്ഷനിൽ നമ്മൾ എന്തൊക്കെയോ ചർച്ച ചെയ്തു, ഭയങ്കര ചർച്ചകളൊക്കെ നടത്തി. ആ ചർച്ച കഴിഞ്ഞ് 2019ൽ ഭയങ്കര മാൻഡേറ്റോടുകൂടി വീണ്ടും ഒരു പീപ്പിൾസ് ഗവൺമെന്റ് പോലെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നു. NDA 2 അധികാരത്തിൽ വരുന്നു. NDA 2 ആദ്യമേ ഒരു ബഡ്ജറ്റ് വയ്ക്കുന്നു. അവർ അധികാരത്തിൽ വന്ന ഉടനെ മാർക്കറ്റ് ഭയങ്കര ബൂമായി. ഉടനെ അവരൊരു ബഡ്ജറ്റ് വയ്ക്കുന്നു, ഭയങ്കര പ്രോഗ്രസീവായ ഒരു ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വന്നതോടുകൂടി മാർക്കറ്റ് ഇടിയുന്നു. ഒരു മാസം കഴിഞ്ഞതോടുകൂടി ആ ബഡ്ജറ്റുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് റിവേഴ്സ് ചെയ്ത്, 100% റിവേഴ്സ് ചെയ്ത് കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ആ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് 2019ൽ പകുതി മുതൽ കോർപ്പറേറ്റ് ടാക്സ് കുറയുന്നു, ഇവിടെ കുറയുന്നു, ഇവിടെ കുറയുന്നു, ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നതും കുറയുന്നു. ഇനി ഈ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട്, ഈ 5.47 എന്ന് പറഞ്ഞ ഈ എമൗണ്ട് നിങ്ങൾ നോക്കിയാൽ 2017ൽ ആക്ച്വലി കളക്ട് ചെയ്തതിനേക്കാൾ കുറവാണ്. 4 വർഷം മുമ്പത്തെ ടാക്സിനേക്കാൾ കുറവാണ് 2021ൽ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇൻകം ടാക്സോ അതിനേക്കാൾ 1.5 ലക്ഷം കോടി കൂടുതലാണ്. അതേസമയം ഇൻഡയറക്ട് ടാക്സോ അതിനേക്കാൾ 2 ലക്ഷം കോടി കൂടുതലാണ്. അതായത് ഇൻകം ടാക്സ് ക്രമാനുഗതമായി കൂടുന്നുണ്ട്, ഇൻഡയറക്ട് ടാക്സ് ക്രമാനുഗതമായോ അതിൽ കൂടുതലോ ആയിട്ട് കൂടുന്നുണ്ട്. കോർപ്പറേറ്റ് ടാക്സ് 4 വർഷം മുമ്പത്തെ എമൗണ്ടിനേക്കാൾ കുറച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്രോണോളജി മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. 2018ൽ ഇലക്ട്രൽ ബോണ്ട് വരുന്നു, കോർപ്പറേറ്റുകളുടെ നിന്നും പണം കിട്ടാനുള്ള മാർഗം, അത് അവിടെ 2018ൽ വരികയാണ്. 2018ൽ ബഡ്ജറ്റിനകത്ത് സെന്ററിന് മാത്രമായിട്ട് ഇത് പിടിച്ചെടുക്കാനുള്ള ഒരു മാർഗം വരുന്നു, സെസ് വരുന്നു. 2019ൽ കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നു, അതേസമയം ഇത് കൂട്ടുന്നു. 2020ൽ ഈ കോർപ്പറേറ്റ് ടാക്സ് ആ റേറ്റ് കുറഞ്ഞ റേറ്റിൽ നിന്നും കുറഞ്ഞ റവന്യൂ കിട്ടുന്നു, കൂടുന്നു. ഇൻഡയറക്ട് ടാക്സ് കൂടുന്നു, വീണ്ടും ഇൻഡയറക്ട് ടാക്സ് കൂടുന്നു. അതിമനോഹരമായ ഒരു ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ GST, സെസ്, ഇലക്ട്രൽ ബോണ്ട്, കോർപ്പറേറ്റ് ടാക്സ്, ഈ 4 കാര്യങ്ങളെയും കൂടെ നിങ്ങളൊന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ലോജിക്ക് വളരെ വ്യക്തമായി പിടികിട്ടും. ഈ ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇലക്ട്രൽ ഫണ്ടിങ് നടക്കുന്നത്? ഇത് വളരെ ലളിതമായ കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഈ ഒരൊറ്റ ഡേറ്റ മാത്രം നോക്കിയാൽ മതി. ഈ 2019 വരെയുള്ള ഈ ഡേറ്റ എന്ന് പറയുന്നത് CBDT വെബ്സൈറ്റിൽ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ 2 വർഷത്തെയും കൂടെ ചേർത്തുള്ള ഡേറ്റ, നിങ്ങൾ 1 വർഷം കാത്തിരുന്നാൽ ഈ ഡേറ്റയും കൂടെ ചേർത്ത് അവർ പബ്ലിഷ് ചെയ്യും. ആ ഡേറ്റ പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രാഫ്, ഈ ഡേറ്റ മാത്രം എടുത്തു വെച്ചിട്ട് സെസ് എപ്പോ വന്നു, ഇലക്ട്രൽ ബോണ്ട് എപ്പോ വന്നു, കോർപ്പറേറ്റ് ടാക്സ് എപ്പോ കുറച്ചു, ഈ 3 കാര്യങ്ങളും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നറേറ്റീവ് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായി ടാക്സേഷൻ ബർഡൻ കോർപ്പറേറ്റുകളിൽ നിന്നും മാറ്റി ആളുകളിലേക്ക് മാറ്റി, അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാതെ അവരൊരു ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ ജയിച്ച ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പരിപാടി ചെയ്തു. പക്ഷെ ആ ഇലക്ഷനുള്ള ഫണ്ടിങ് ഇലക്ട്രൽ ബോണ്ട് വഴിയായിരുന്നു വന്നിരുന്നത്. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ അനുസരിച്ച് നമുക്കറിയാലോ 3500 കോടിയുടെയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി മാത്രമുള്ള ഫണ്ടിങ്. ഇതിന്റെ 85% BJP പോകുന്നത്, ബാക്കി എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്ന റിട്ടോറിക് അനുസരിച്ച് ജയിക്കുന്ന പാർട്ടിക്ക് കോർപ്പറേറ്റുകൾ ഫണ്ടിങ് നടത്തും ഇലക്ട്രൽ ബോണ്ട് വഴി എന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. വലിയ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതൊന്ന് തിരിച്ചിടണം, അത്രയേ ഉള്ളൂ. അവർക്ക് ഏത് പാർട്ടിയാണോ ജയിക്കേണ്ടത് അവർക്ക് അവർ ഫണ്ട് ചെയ്യും, ആ ഫണ്ട് ചെയ്യുന്ന പാർട്ടി ജയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ചരടുവലികളോ അന്തർധാരകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് പ്ലെയിൻ സൈറ്റിൽ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിലൂടെ ഉള്ള കാര്യമാണ്.
ഈ റെട്ടോറിക്കിനെ മറച്ചു പിടിക്കാനാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന സകലമാന ജാതി മത രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അത് അത് ഐഡന്റിറ്റി ആസ്പദമാക്കിയിട്ടുള്ള സിറ്റിസൺഷിപ്പ്, അത് ഇത് ഈ പറയുന്ന സകല കഥയും പൗരന്റെ പുറത്ത് കുതിര കയറിയ ഈ റെട്ടോറിക്ക് മറച്ചു പിടിക്കാൻ വേണ്ടി മാത്രം. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ, അല്ലാതെ ഇപ്പൊ എനിക്ക് അതിന് തെളിവല്ലോ കാണിക്കാൻ പറ്റൂ. എനിക്ക് ഒന്നാമത് ഈ ആളുകളുടെ ഉള്ളു ചകഞ്ഞു നോക്കി തെളിവ് കണ്ടുപിടിക്കാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു എക്കണോമിക്സ് മാക്സിമലിസ്റ്റ് ആണ്, അതായത് സമൂഹത്തിലെ പ്രധാന പ്രശ്നങ്ങളെല്ലാം എക്കണോമിക്സിലേക്ക് പോയിന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പൊളിറ്റിക്കൽ ഇക്കോണമിയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും അങ്ങനെ വിചാരിക്കണമെന്നില്ല, അത് ഓരോരുത്തരുടെയും അഭിപ്രായമാണ്. ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായ അതൊരു അഭിപ്രായം. ഞാൻ ആ ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷനാണ്, ആ ഒരു ക്ലാസിക്കൽ ട്രഡീഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം, ആഡം സ്മിത്തിന്റെ, ഡേവിഡ് റിക്കാർഡോയുടെ, കാൾ മാർക്സിന്റെ, കെയ്ൻസ് വരെ എത്തി നിൽക്കുന്ന ആ ഒരു ട്രഡീഷനിലാണ് ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 6-7 വർഷമായി കൂടി വന്നിരിക്കുന്ന റെട്ടോറിക്കുകളുടെ പിന്നിൽ ഒരു പാർട്ടിക്ക് മതത്തിനോടുള്ള ആരാധനയോ ആ പാർട്ടിക്ക് മതത്തിനോടുള്ള വിദ്വേഷമോ മറ്റേതെങ്കിലും പാർട്ടികൾക്കോ മറ്റേതെങ്കിലും മതങ്ങൾക്കോ ജാതികൾക്കോ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇതൊന്നും അല്ല വിഷയം. വിഷയം ഇതാണ്, നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന കഥ ഇതാണ്. നിങ്ങളൊരു 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ വളരെ വ്യക്തമായിട്ട് ലോകത്ത് നവലിബറലിസ് എവിടെയൊക്കെ കൊടികുത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം വന്നതുപോലെ നമുക്കിത് കാണാൻ പറ്റും, വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതായതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കും. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇതാണ് കഥ, ഇതാണ് NDA ഗവൺമെന്റിന്റെ കഥ, ഇതാണ് NDA 2 കഥ. ഈ സാധനം എന്ന് പറയുന്നത്, ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യരും കൊടുക്കേണ്ടത്, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ട ടാക്സ് എന്നാണ് ടാക്സ് ആണ്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു പരിധിയുടെ മുകളിലേക്ക് ഏൺ ചെയ്ത് കഴിയുമ്പോൾ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ ടാക്സേഷൻ സ്വിച്ച് എന്ന് പറയുന്ന ഈ സാധനമാണ്, ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഈ ഗവൺമെന്റിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് ഈ ഗവൺമെന്റ് നടത്തുന്ന കൊള്ള, അല്ലെങ്കിൽ പൗരന്റെ നേരെ നടത്തുന്ന പ്രശ്നമാണ്. അതിനാണ് ഈ ഇലക്ട്രൽ ബോണ്ട് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇത്രയും ഒപ്പേക്കായ ഒരു സംവിധാനമില്ല ഇലക്ട്രൽ ബോണ്ട്. കൊമഡോർ ലോകേഷ് ബത്ര എന്ന് പറഞ്ഞൊരു RTI ആക്ടിവിസ്റ്റ് ആണ് ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ മെയിൻ സ്ട്രീം മാധ്യമം ഇത് നേരമണം പബ്ലിഷ് ചെയ്യുന്നില്ല. 3500 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ബ്രേക്കപ്പ് നോക്കിയാൽ മനസ്സിലാവും. 10 കോടി 99% ബോണ്ടുകൾ പോകുന്ന 10 കോടിയാണ്. 10 കോടി ആരാണ് ഫണ്ട് ചെയ്യുന്നത്? 10 കോടി ഫണ്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും കോർപ്പറേറ്റുകളായിരിക്കണമല്ലോ. ആർക്കാണ് 10 കോടി എടുത്തിട്ട് ഒരു പാർട്ടിക്ക് കൊടുക്കാൻ മാത്രം പണമുള്ളത്? ഏത് തരത്തിലുള്ള ആളായിരിക്കും നമുക്കറിയാമല്ലോ, അല്ലേ? അപ്പോൾ അവരുടെ ഫണ്ടിങ് വഴിയാണ് ഇന്ന് ഈ സംവിധാനം കംപ്ലീറ്റ് ഓടുന്നത്. ഇത് കോർപ്പറേറ്റ് ബോണ്ടുകളുടെ കാര്യമാണ് പറയുന്നത്, ഇതല്ലാതെ എത്രയോ വിധത്തിലുള്ള തരികടകൾ വഴി ഫണ്ടിങ് ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി കിട്ടുന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഇപ്പോ നിലനിൽക്കുന്ന നമ്മുടെ ഇന്നത്തെ ഭരണവ്യവസ്ഥയുടെ തന്നെ അടിസ്ഥാന തത്വമായിരിക്കുന്ന ഇലക്ട്രൽ ഫണ്ടിങ്ങിന്റെ കഥ എന്ന് പറയുന്നത് ഈ ടാക്സേഷൻ റെജീമിന്റെ കഥയാണ്. 2017 സെസ് വരുന്നു, 2018 കാലഘട്ടത്തിൽ സെസ് വരുന്നു, ഇലക്ട്രൽ ബോണ്ട് വരുന്നു, 2019 അതിനെ പറ്റിയൊന്നും ഒരു അക്ഷരം മിണ്ടാതെ ഇലക്ഷൻ നടക്കുന്നു. ആ ഇലക്ഷൻ നടന്നതിന് ശേഷം ഒരു ബെയ്റ്റ് ആൻഡ് സ്വിച്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുന്നു, കോർപ്പറേറ്റ് ടാക്സ് കുറച്ച ശേഷം ഇൻകം ടാക്സ് അതേപടി പോകുന്നു, ഇൻഡയറക്ട് ടാക്സ് അതേപടി പോകുന്നു. ഇനി ഒരു ലൊടുക്ക ആർഗ്യുമെന്റ് ഇടയ്ക്കിടയ്ക്ക് ചിലരൊക്കെ പറയുന്നുണ്ട്, അതായത് ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതുകൊണ്ടല്ലേ ഇൻകം ടാക്സ് കൂടുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചെറിയ തരികട ആർഗ്യുമെന്റ് പറയും. ഇതുപോലെ മറ്റൊരു ആർഗ്യുമെന്റ് സ്ഥിരം പറയാറുള്ള ഈ 2017 ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞ ശേഷമാണ് ഇത്രയും വരുമാന വ്യത്യാസം വന്നത് എന്നുള്ളത്, ഡീമോണിറ്റൈസേഷൻ കാരണമാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണ്. അത് അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. എന്താണെന്ന് വെച്ചാൽ 2016 ഈ കാലഘട്ടത്തിൽ ഡീമോണിറ്റൈസേഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ PayTM പോലെയുള്ള, ആമസോൺ പോലെയുള്ള അങ്ങനെയുള്ള ഓൺലൈൻ സെയിൽസ് നടത്തുന്നതും അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചുള്ള സെയിൽസ് നടത്തുന്നതുമായിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു കോർപ്പറേറ്റ് കുതിപ്പ് അവിടെ സംഭവിച്ചു ആ കാലഘട്ടത്തിൽ. അത് സംഭവിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? 2017 ഡീമോണിറ്റൈസേഷന് ശേഷം സംഭവിച്ചതാണ് ചെറുകിട കടകൾ ഒരുപാട് തകർന്നു. ഞാൻ ചായ കുടിക്കുന്ന ഒരു കടയിൽ തന്നെ എനിക്ക് ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയെ കാരണം അവർക്ക് ബിസിനസ് ഇല്ലാതായി. ഇത് ഒരു എന്റെ ഒരു അനക്ടോട്ട് പറയുന്നതല്ല, പൊതുവെ എല്ലാവർക്കും സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അപ്പൊ നിങ്ങൾ കഫേ കോഫിയുടെ പോയിട്ട് ചായ കുടിക്കും, കാരണം അവിടെ അവർ കാർഡ് എടുക്കുമല്ലോ. ഈ ഒരു അവസ്ഥ വന്നുകൊണ്ടാണ് ഇവിടെ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത്. അത് ഈ എന്തെങ്കിലും തരത്തിൽ വരുമാനം ഇവിടെ നെറ്റ് വരുമാനം രാജ്യത്തിന്റെ കൂടിയൊന്നുമല്ല, ഇത് നാച്ചുറലി സംഭവിക്കുന്ന പ്രോഗ്രസിനേക്കാൾ ചെറിയ രീതിയിലുള്ള ഒരു പ്രോഗ്രഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു 30,000-40,000 കോടിയുടെ എക്സ്ട്രാ വ്യത്യാസമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യമായിട്ട് ഈ ഡീമോണിറ്റൈസേഷനിൽ പറയാവുന്ന മറ്റൊരു ബെയ്റ്റ് ആണ് ഈ പറയുന്നത്, അതായത് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് കുറഞ്ഞല്ലോ ഡീമോണിറ്റൈസേഷന് ശേഷം. ഈ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ കുറഞ്ഞതിന് കാരണം എന്ന് പറഞ്ഞാൽ ഡീമോണിറ്റൈസേഷൻ അല്ല, ആ സമയത്ത് പാസ്സാക്കിയ മറ്റൊരു നിയമമാണ്, 2 ലക്ഷത്തിന് മേളിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഇല്ലീഗലാക്കിയത്. അതിന് ഡീമോണിറ്റൈസേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേറെ ഏതാണ്.
അതായത് രണ്ട് പോളിസി ഇറക്കുന്നു, എ ആൻഡ് ബി രണ്ട് പോളിസി ഇറക്കുന്നു. എ കാരണമാണ് ബെനിഫിറ്റ് ഉണ്ടായെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ അത് ചികഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബി കാരണമാണ് ബെനിഫിറ്റ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഗ്രോത്തിനകത്ത് ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ വളർച്ചയിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് പൊതുവേ പല സമയത്തും നമ്മൾ കാണുന്നതാണ് ചെറിയ പ്രോഗ്രഷനിലുള്ള വ്യത്യാസം വരുന്നത്. ഈ പ്രോഗ്രഷനിലുള്ള വ്യത്യാസത്തിൽ ചെറിയൊരു വ്യത്യാസം ഇവിടെ ഈ 2017 കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് കാരണം ആ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത് അതിന് കാരണം ഡിമോണിറ്റൈസേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം നെറ്റ് ഉണ്ടായ ലാഭം മറ്റുള്ളവർക്ക് ഉണ്ടാവാതെ, അതായത് സ്മോൾ ഇൻഡസ്ട്രീസിനെ കൊന്നിട്ട് ആ ലാഭം കൂടെ കോർപ്പറേറ്റ് എടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇന്ത്യയിൽ വലിയൊരു കുതിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നോക്കിയാൽ തന്നെ അറിയാം. കാരണം 2017 തൊട്ടാണ് സമ്പദ് വ്യവസ്ഥ കിതച്ചു തുടങ്ങിയെന്ന് നമുക്കറിയാം അല്ലെ. ഡിമോണിറ്റൈസേഷൻ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. പക്ഷെ നമ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഹൈക്ക് ഇവിടെ കാണുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഡിമോണിറ്റൈസേഷൻ. പക്ഷെ അത് സ്മോൾ ഇൻഡസ്ട്രീസിന് കിട്ടേണ്ട ബിസിനസ് ബിഗ് ഇൻഡസ്ട്രീസിലേക്ക് മാറിയതാണ് അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നെറ്റ് അതൊരു ഗുണമല്ല. പിന്നെ ഗവൺമെന്റ് റവന്യൂ കൂടിയിട്ടുണ്ട്, ചെറിയ തോതിൽ ഗവൺമെന്റ് റവന്യൂ കൂടിയിട്ടുണ്ട്. ഈ കൂടൽ സംഭവിക്കാനായിട്ട് ആ 200,000 ട്രാൻസാക്ഷൻ ആ സംഭവം മാത്രം മാറ്റിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് എന്റെ പക്ഷം. അതങ്ങനെ തന്നെ ആവണമെന്നില്ല, പക്ഷെ എന്ത് തന്നെയാണെങ്കിൽ അടിസ്ഥാനപരമായി കഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2019 എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു വർഷം 100,000 കോടിയുടെ നഷ്ടം സംഭവിക്കുകയാണ്. അവിടെ തൊട്ട് ഈ നഷ്ടം സംഭവിച്ചു. ഇപ്പൊ ഇതിനേക്കാളും കുറഞ്ഞ ബഡ്ജറ്റാണ് 2021 ഇട്ടിരിക്കുന്നത്. ഇതേ പ്രോഗ്രഷൻ ഫോളോ ചെയ്യായിരുന്നുണ്ടെങ്കിൽ, അതായത് 6.63 നിന്നും ഇതേ പ്രോഗ്രഷൻ ഫോളോ ചെയ്യായിരുന്നുണ്ടെങ്കിൽ 2021 ബഡ്ജറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഒരു 8.5 ലക്ഷം കോടി രൂപയെങ്കിലും ബഡ്ജറ്റ് ചെയ്യണമായിരുന്നു. ഇത് ഒരു 7.5 ആവും ഇവിടെ, ഇത് പോയെന്ന് കൂട്ടിയാൽ തന്നെ ഇവിടെ ഒരു 8.5 ഇടയിലുള്ള 1,000,000 കോടി രൂപ ഇവിടെ പ്രൊജക്ട് ചെയ്യണമായിരുന്നു. ഈ വളർച്ചയുടെ ശതമാനം നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ വളർച്ചയുടെ ശതമാനം അനുസരിച്ച്, ഇൻഡയറക്ട് ടാക്സിന്റെ വളർച്ചയുടെ ശതമാനം അനുസരിച്ച് കോർപ്പറേറ്റ് ടാക്സും കൂടിയിരുന്നെങ്കിൽ 8.5 ലക്ഷം കോടി രൂപ വരണമായിരുന്നു. ഇപ്പോ നിങ്ങൾ അടുത്ത ബഡ്ജറ്റ് വരുമ്പോൾ ചിലപ്പോൾ ഇത് 5.47 എന്നുള്ള മാറി 5.87 ആവാം, ചെറിയ വ്യത്യാസമൊക്കെ വരാം ബഡ്ജറ്റ് വേഴ്സസ് റിവൈസ് അത് വരാം. പക്ഷേ എന്നാലും വരേണ്ടിയിരുന്നത് എത്രയാണ്? 8.5 ലക്ഷം കോടിയാണ്. 2-3 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ്, റവന്യൂ കമ്മിയാണ് ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിനകത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് കോർപ്പറേറ്റ് ടാക്സിന്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ടാക്സ് സ്റ്റോറിയിൽ അധികം പറയാതിരിക്കുന്ന ഒരു റെട്ടോറിക്കും ഈ കഥയാണ്.